Hello friends, welcome back to our channel Kavi's Lifestyle Lab. This is our hair care challenge, the last day, last and final day. So, I am doing oil massages, hair packs, protein treatments, hair proper spa, throughout the 14 day, in the confusion on one day gap in video. That is, in the number hair and carry the yellow, not a number hair and free item would honor, I did the verse on a chain. Anger Padrinch the verse of Dutch item number chayabum, Muppa the verse, either Ori month hair care and number chay don't another. But 1 month complete I carry, in the number hair care chay the carimbum, Ori massum complete I, Ori massa the hair care and a chain. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ கரெക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ മിനിമം ഇറ്റ് വിൽ ടേക്ക് 6 മന്ത്സ് ഒരു 6 മാസമെങ്കിലും നമ്മൾ അതിന് സമയം കൊടുക്കണം അതായത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ ദിവസവും ഫോളോ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 2 ദിവസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇതേ ടൈം ടേബിൾ നിങ്ങൾക്ക് അടുത്ത 4 മാസവും അതേപോലെ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്യാം ഒരു രീതിയിലുള്ള ഒരു ഹാംഫുള്ളും നിങ്ങളുടെ മുടിക്ക് സംഭവിക്കില്ല 100% ഉറപ്പ് ആക്ച്വലി ഈ ഒരു ഹെയർ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കാരണം ഞാൻ ഓൾറെഡി ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ കെരാറ്റിൻ ചെയ്തത് കെരാറ്റിൻ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഹീറ്റ് ഒക്കെ കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നത് കാരണം മുടി ഓട്ടോമാറ്റിക്കലി നമുക്കൊന്ന് ബലം ഒന്ന് കുറയും അപ്പോഴത്തേക്ക് മുടി കൊഴിച്ചിലുണ്ടാവും അങ്ങനെ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു ഹെയർ കെയർ ഈ ഒരു മാസം നിങ്ങളുടെ കൂടെയാണ് ചെയ്തത് കാണിച്ചുകൊണ്ടാണ് ചെയ്തത് നല്ല പോലെ എനിക്കിപ്പോൾ മുടി കൊഴിയെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 3 മുടി അല്ലെങ്കിൽ 4 മുടി അതിൽ കൂടുതൽ മുടി കൊഴിയാറേ ഇല്ല ഞാൻ കള്ളത്തരമൊന്നുമല്ല പറയുന്നത് എനിക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഞാൻ ചെയ്യുമ്പോൾ മേ ബി ഞാൻ മുമ്പേ ഉടക്കൊക്കെ എടുത്ത് ചീയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ചുമ്മാ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അതിനകത്തൊരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല സോ ഞാൻ പറയുന്നത് 100% സത്യമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം മുടി നല്ലപോലെ വളരും പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിപ്പോ 38 വയസ്സായി അപ്പൊ മേ ബി എന്റെ ഹെയർ ഗ്രോത്ത് അപ്പോ എന്റെ ആ ഒരു ഹെയർ വളരുന്നത് അതിന്റെയൊക്കെ പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് കുറച്ചായിരിക്കും കുറഞ്ഞ ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ ചെറിയ കുട്ടികൾക്ക് അങ്ങനെയല്ല ഇതുപോലെ നല്ലതായിട്ട് ഹെയർ കെയർ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളരും മുടി നല്ല കറുപ്പായിട്ട് വളരും നല്ല ഘനമായിട്ട് വളരും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക 10-12 വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ട് ഇത് ഫോളോ ചെയ്യുക ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഒരുപാട് കോൾഡ് ഒക്കെ ഉണ്ടാകുന്നവരാണ് പെട്ടെന്ന് മുടി അതായത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മുടിയൊക്കെ എന്താ പറയുക കോൾഡ് വരും ചിലത് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം വെക്കുന്ന സമയത്തിന്റെ അളവ് മാത്രം ഒന്ന് കുറച്ചാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്തും നമ്മൾ ചെയ്ത് നോക്കിയാലാണ് അതിന് റിസൾട്ട് കിട്ടുക ധൈര്യമായിട്ട് ചെയ്യാം നിങ്ങൾ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതായത് സംശയങ്ങളൊന്നും വെക്കേണ്ടത് ഇത് റിസൾട്ട് കിട്ടുമോ അല്ലെങ്കിൽ കമന്റ് ബോക്സ് നമ്മളിങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് കമന്റ് ബോക്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയോ എന്തിനാണത് നമുക്ക് നമ്മൾ തന്നെ ചെയ്ത് നോക്കുക ഒരു വിശ്വാസത്തോടെ ചെയ്യുക കെമിക്കൽസ് ഒന്നുമില്ലല്ലോ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ എല്ലാ മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടുന്ന സാധനങ്ങളാണ് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ മുടി പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക അതായത് എണ്ണയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പാക്കുകളൊക്കെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് കിട്ടും സോ വാഷ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മുടി നല്ലപോലെ വളർന്നോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ 15-ാമത്തെ ദിവസത്തെ പാക്ക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലാക്സീഡ് കൊണ്ട് അതായത് ഫ്ലാക്സീഡും തൈരും അലോവേര ജെല്ലും മിക്സ് ചെയ്ത് എങ്ങനെയാണ് അതായത് ആവണക്കെണ്ണയും ഫ്ലാക്സീഡ് തൈര് അലോവേര ജെല്ല് ആവണക്കെണ്ണ ഇത്രയും മിക്സ് ചെയ്ത് എങ്ങനെയാണ് തലമുടിയിൽ ഒരു പാക്ക് ഇടുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ഹെയർ പാക്ക് അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഇട്ട് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അതുകൊണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ അതിൽ നോക്കി ഇത്രയും സാധനങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചേർത്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നോക്കുക മുടിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കായിരിക്കും ഇത് പ്രത്യേകിച്ചും മുടി പൊട്ടിപ്പോവുക മുടി കൊഴിഞ്ഞ് ഒഴിച്ചിലധികമായിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കായിരിക്കും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് പിന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അതായത് 15 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുവാണ് അതിന്റെ മീനിങ് ഇന്നോട്ട് നമ്മൾ എല്ലാം നിർത്തി നാളെ തൊട്ട് മുടി അതിന്റെ പാട്ടിന് വിടാമെന്നല്ല ഒരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യണം നമ്മൾ ഫോളോ ചെയ്യേണ്ട ടൈം ടേബിൾസ് ഞാനൊരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ കെയർ വീഡിയോ അടുത്ത മാസം ഇട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അത് ബോറായിരിക്കും അതുകൊണ്ട് ഞാനൊരു ഐഡിയ എവറി വീക്ക് അതായത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ആ ഒരാഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ മാതിരി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയെ അറിഞ്ഞ് നിങ്ങളുടെ ശരീര പ്രകൃതിയെ അറിഞ്ഞ് നിങ്ങളുടെ സ്വഭാവം എന്താ സോറി
എങ്ങനെയെന്നൊക്കെ ചെയ്താലാണ് മുടിക്ക് റിസൾട്ട് കിട്ടുന്നത്. ഞാൻ ഏകദേശം ഈ ഒരു മാസം ഫോളോ ചെയ്തവരാണെങ്കിൽ ഓട്ടോമാറ്റിക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നേച്ചർ അറിഞ്ഞ് നിങ്ങൾക്ക് നല്ല പാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഇട്ട് കൊടുക്കുക. പാക്സ് ഇനി ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം പാക്ക് ഇടുക. ആഴ്ചയിൽ രണ്ട് ദിവസം നല്ലപോലെ തലയിൽ എണ്ണ വെക്കുക. അത് ഏതർ ഹോട്ട് ഓയിൽ മസാജ് ആകാം അല്ലെങ്കിൽ നോർമൽ ഓയിൽ മസാജ് ആകാം. ഏതായിരുന്നാലും ഏതെങ്കിലും രണ്ടെണ്ണം ആഴ്ചയിൽ ചെയ്യുക. അതായത് മൂന്ന് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം പാക്ക് ഇട്ട് കൊടുക്കുക. മൂന്ന് ദിവസം നല്ലപോലെ ഹെയർ ഓയിൽ മസാജ് ചെയ്യുക. ഇതൊരു ഒരു മാസം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസം മറക്കാതെ മുടി ഹെന്ന ചെയ്യുക. ഹെന്ന ചെയ്യുന്നത് മുടി നരച്ച മുടി ഉള്ളവർക്ക് മാത്രമല്ല, പെട്ടെന്ന് നര വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഹെന്ന വളരെയധികം ഉപകാരം ചെയ്യുക. അതുകൊണ്ട് മറക്കാതെ മാസത്തിൽ ഒരു ദിവസം ഹെന്ന ചെയ്യുക. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസം നമ്മുടെ സ്പാ, ഹെയർ സ്പാ, അതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാനിത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റില് ഹെയർ കെയർ ചലഞ്ച് എന്നൊരു ഹെഡിങ്ങിൽ എല്ലാ വീഡിയോസും, അതായത് ഈ 15 വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് നോക്കി റിവൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ സോറി മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ സ്പാ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഹോട്ട് ഓയിൽ മസാജ് അത് മസ്റ്റാണ്. മാസത്തിൽ രണ്ട് ദിവസമെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ പതുക്കെ റിലാക്സ് ആയിട്ട് വേണം ചെയ്യാൻ, റിലാക്സ് ആയിട്ട് ഇരുന്ന് വേണം ചെയ്യാൻ. തലമുടി നല്ലപോലെ രാവിലെയും വൈകുന്നേരവും നല്ലപോലെ മുടി മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കിടക്കുന്ന സമയത്ത് മുടി മുമ്പോട്ടിട്ട് നല്ലപോലെ ചീകി മാക്സിമം ഉച്ചയിൽ തന്നെ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മുടി നല്ലപോലെ പിന്നി ചെറുതായിട്ട്, ഒരുപാടങ്ങ് ടൈറ്റ് ആവരുത്, ചെറിയ ലൂസായിട്ട് നല്ലപോലെ പിന്നി തുമ്പത്തൊരു ബന്നിട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മുടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കഴിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മൾ കുറെ മുഖത്ത് വാരിയോ അല്ലെങ്കിൽ മുടിയിൽ വാരിയോ പുറമെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഫലം ഉണ്ടാകില്ല. ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 10%, 10-15% ഇത് മാത്രമാണ് നമ്മൾ പുറമെ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഇൻടേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം കറിവേപ്പിലയും ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി പുതിനയിലയും കുറച്ച് തൈരും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് ഒരു പിടി കറിവേപ്പില, ഒരു പിടി പുതിനയില, കുറച്ച് തൈര്, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ജ്യൂസാക്കി ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക. തേങ്ങാപ്പാല് മുടി വളരാനായിട്ടും സ്കിന്നിനും വളരെ നല്ലതാണ് തേങ്ങാപ്പാല്. പക്ഷേ ആദ്യമായിട്ട് തേങ്ങാപ്പാൽ കുടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വയറിനൊരു എന്താ പറയുന്നത് വയറിളക്കം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം തേങ്ങാപ്പാൽ പച്ചയ്ക്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് വയറ് പെട്ടെന്ന് ക്ലീൻ ആകുന്നത് പോലെ തന്നെ ആരും പേടിക്കേണ്ട, ഡിസെൻട്രി ഒന്നുമല്ല. അത് നിങ്ങൾ കണ്ടിന്യൂസ് ശീലിച്ച് വരുമ്പോഴത്തേക്ക് അത് സ്കിന്നിൽ നിന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനും നമ്മൾ പെട്ടെന്ന് വയസ്സാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അതായത് ആഴ്ചയിൽ നമ്മുടെ മത്തങ്ങയില്ലേ, കുറച്ച് മത്തങ്ങയും, അതായത് ഒരു പിടി കട്ട് ചെയ്ത മത്തങ്ങയും ഒരു പിടി തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചിട്ട് അരിച്ചു കുടിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേൻ ചേർക്കാം, അല്ലെങ്കിൽ കരിപ്പെട്ട് ചേർക്കാം. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചേർത്ത് നല്ലപോലെ കുടിക്കുക. വെള്ള ശർക്കര, വെള്ള പഞ്ചസാര, അതായത് ഒരു കാരണവശാലും വെള്ള പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ് ഉപയോഗിക്കുമ്പോഴും ഇന്ദുപ്പ് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ടീ, കോഫി ഇത് രണ്ടും വേണ്ടേ വേണ്ട, അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലപോലെ മുടി വളരും, ഒപ്പം തന്നെ സ്കിന്നും വളരും. 2-in-1 അതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് മത്തങ്ങ കഴിക്കാം, അതേപോലെ തന്നെ കറിവേപ്പില, പുതിനയില, മല്ലിയില, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ ലീഫി വെജിറ്റബിൾസ്, ചീര, പല രീതിയിലുള്ള ചീരകൾ, ഇതൊക്കെ ഏതൊക്കെ പച്ച ഇലമാതി ചീരകൾ കിട്ടുമോ അതൊക്കെ തോരൻ വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓയിൽ കണ്ടന്റ് മാക്സിമം കുറച്ച് കുറച്ച് കൊണ്ടുവരിക. പ്രത്യേകിച്ചും ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നല്ലപോലെ മുടി കൊട്ടുന്നത് കൊഴിയുന്നതും ഒക്കെ നല്ലപോലെ മാറും. അടുത്ത ഇനി ഒരു മാസത്തേക്ക് നമുക്ക്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാക്സിമം എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹെയർ കെയർ പോലെ നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ, അടുത്തത് ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 15 days, അതായത് ഇതേപോലെ തന്നെ 1-day gap ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറയുമ്പോൾ വെളുക്കാൻ വേണ്ടിയിട്ടോ സ്കിൻ വൈറ്റനിങ് ചലഞ്ച് അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക്, ടീനേജ് എന്ന് പറയുമ്പോൾ ഞാനൊരു 18 ടീനേജ് എന്ന് പറയുന്നത്, പക്ഷേ 18 വരെ അല്ല, ഒരു 20-23 വരെ ഉള്ളത്, കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുട്ടികൾ, അവർക്കൊക്കെ ആഗ്രഹമാണ് ഈ മുഖത്ത് ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് മുടി സ്കിന്നൊക്കെ ഡള്ളായി പോകും. അപ്പോൾ അവരുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങിയാലോ എന്നൊരു പ്ലാനുണ്ട്. നിങ്ങൾക്കത് പ്ലാനുണ്ടെന്നല്ല, തീർച്ചയായിട്ടും അടുത്തൊരു 15 days അത് ചെയ്യാനാണ് ഐഡിയ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്ക് ഫേസിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളതെന്ന് പറയാം, എന്ത് വിടുന്നേരം വീഡിയോയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തിയിട്ട് അതേപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് വളരെ ശ്രമിക്കുന്നതാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹെയർ കെയർ ചലഞ്ച് ചെയ്യുക. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.